മക്കളെ നമസ്കാരം ബയോളജിയുടെ അടുത്തൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്മോൾ ഇൻ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഫുഡിൻ്റെ ഡയജഷൻ എങ്ങനെ നടക്കുന്നു ചെറുകുടലിൽ വെച്ചിട്ട് ഭക്ഷണത്തിൻ്റെ ദഹനം എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിവറിനെ കുറിച്ച് കരളിനെ കുറിച്ചും പാൻക്രിയാസിനെ കുറിച്ചും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസസ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ദഹന രസങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു ലിവർ കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ദഹനരസം ആണ് പിത്തരസം ബൈൽ ജ്യൂസ് എന്നും അതിൽ എൻസൈമുകളില്ലെന്നും അവർ നമ്മുടെ കൊഴുപ്പിനെ ഫാറ്റിനെ സിമ്പിൾ മോളിക്യൂൾസാക്കി ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നു എന്നും പറഞ്ഞു അതുപോലെ ഫുഡിനെ അസിഡിക്കായിട്ട് വരുന്ന ഫുഡിനെ ബേസിക് ആൽക്കലൈൻ നേച്ചറാക്കി മാറ്റുന്നു ക്ഷാരഗുണം ആക്കി മാറ്റുന്നു അമ്ല ഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്നതുമൊക്കെ നമ്മുടെ ബൈലാണ് പിത്തരസമാണെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ പാൻക്രിയാറ്റിക് ജ്യൂസിനെ കുറിച്ച് പറഞ്ഞു പാൻക്രിയാറ്റിക് ജ്യൂസിൽ മൂന്ന് തരം എൻസൈംസ് ഉണ്ട് പാൻക്രിയാറ്റിക് അമിലേസ് ട്രിപ്സിൻ ആൻഡ് പാൻക്രിയാറ്റിക് ലിപേസ് ഇവർ നമ്മുടെ ഫുഡിൻ്റെ ഓരോ ഘടകങ്ങൾ ഓരോ പോഷകങ്ങളെ സിംപ്ലർ ഫോമിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതുപോലെ ഇൻഡസ്റ്റൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസും അവരെങ്ങനെയാണ് അതിനെ സിമ്പിളായിട്ട് മാറ്റുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ ഡയജഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ സ്മോൾ ഇൻ്റസ്റ്റൈനിൽ ചെറുകുടലിൽ വെച്ചിട്ട് ഭക്ഷണത്തിൻ്റെ ദഹനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് നടന്ന് നമ്മൾ കഴിച്ച കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസാണ് നമ്മൾ ഭക്ഷണമായിട്ട് നമ്മൾ കഴിച്ചത് നമ്മൾ ഭക്ഷണമായിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ളത് സങ്കീർണമായ തന്മാത്രകളാണ് ഈ സങ്കീർണമായിട്ടുള്ള തന്മാത്രകളെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ മോളിക്യൂൾസിനെ നമ്മൾ എന്ത് ചെയ്യണം സിമ്പിൾ മോളിക്യൂൾസാക്കി മാറ്റണം ലഘു ഘടനയുള്ള തന്മാത്രകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സിമ്പിൾ മോളിക്യൂൾസായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നോക്കുക നമ്മൾ കഴിച്ച അന്നജം സ്റ്റാർച്ചിനെ ഇപ്പം നമ്മൾ മാൾട്ടോസാക്കി മാറ്റി ആ മാൾട്ടോസിനെ ഇതാ വീണ്ടും അതിനെന്താക്കി മാറ്റി അതിൻ്റെ ഏറ്റവും സിമ്പിൾ ഫോമായിട്ടുള്ള ഏറ്റവും ലഘു ഘടകങ്ങളായിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ഒക്കെ ആയി മാറ്റി അപ്പോൾ ദഹനത്തിൻ്റെ ഡയജഷൻ്റെ അവസാനം നമ്മൾ ഈ കഴിച്ച ഫുഡിൻ്റെ എൻഡ് പ്രോഡക്ട്സ് അതിൻ്റെ അന്തിമോൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രധാന ഘടകമാണ് കാർബോഹൈഡ്രേറ്റ് ധാന്യകം നമ്മൾ കഴിക്കുന്ന അരിയിലും ഗോതമ്പിലും പിന്നെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള രൂപമാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ് ഇതാക്കുന്നതെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്പിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൂക്കോസ് സുക്രോസ് ഒക്കെ ആയി മാറ്റി അതിനെ പിന്നീട് ഓരോ സസ്യങ്ങളുടെ ഓരോ ഭാഗത്ത് കൊണ്ടുപോയിട്ട് അതിനെ സംഭരിച്ച് അതിനെ മറ്റു രൂപത്തിലേക്ക് മാറ്റുന്നതൊക്കെ നമ്മുടെ അവരുടെ സസ്യങ്ങളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ പ്ലാന്റ്സിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുണ്ടാക്കുന്ന ഈ ഗ്ലൂക്കോസിനെ പിന്നെ നമ്മുടെ സ്റ്റാർച്ച് അന്നജവും പ്രോട്ടീനും ഫ്രക്ടോസും സുക്രോസും ഓയിൽസ് ഓയിലും ഒക്കെ ആയിട്ട് എണ്ണയൊക്കെ ആയിട്ട് മാറ്റുന്ന ആ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ് അപ്പോൾ ആ രീതിയിൽ ഉള്ള പിന്നെ സസ്യങ്ങളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന രൂപമാണ് കാർബോഹൈഡ്രേറ്റ് ധാന്യകം ഇതാണ് നമ്മൾ സാധാരണ ഭക്ഷണമായിട്ട് അരി ഭക്ഷണം കഴിക്കുന്നതിലൂടെയും ഗോതമ്പ് കഴിക്കുന്നതിലൂടെയും കപ്പ പോലുള്ള വസ്തുക്കളൊക്കെ കഴിക്കുന്നതിലൂടെയൊക്കെ നമ്മൾക്ക് കിട്ടുന്ന വസ്തു എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ധാന്യകമാണ് ഈ കാർബോഹൈഡ്രേറ്റ് ധാന്യകം എന്ന് പറയുന്ന വസ്തു ഒരു കോംപ്ലക്സ് മോളിക്യൂളാണ് സങ്കീർണമായ തന്മാത്രയാണ് വലിയ തന്മാത്രയാണ് അതിനെ നമ്മൾ ചെറിയ തന്മാത്രയാക്കി മാറ്റണം സിമ്പിൾ മോളിക്യൂളാക്കി മാറ്റണം മാറ്റിക്കഴിഞ്ഞു നമ്മൾ അവസാനം സ്മോൾ ഇൻഡസ്റ്റൈനിൽ ചെറുകുടലിൽ വെച്ചിട്ട് നമ്മൾ അതിനെ എന്താക്കി മാറ്റി അവസാനം ഈ കാർബോഹൈഡ്രേറ്റിനെ ചെറുതാക്കി അതിൻ്റെ ഏറ്റവും ലഘുരൂപമായിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗ്യാലക്ടോസും ഒക്കെ ആയിട്ട് മാറ്റി ഗ്ലൂക്കോസിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ ധാന്യകത്തിൻ്റെ ലഘുരൂപം സങ്കീർണമല്ല ലഘുരൂപം സിമ്പിൾ ഫോംസാണ് ഇതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ എന്തൊക്കെയായിട്ടാണ് മാറ്റിയിട്ടുള്ളത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആൻഡ് ഗ്യാലക്ടോസ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആൻഡ് ഗ്യാലക്ടോസ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗ്യാലക്ടോസും ഒക്കെ ആയി നമ്മളിതിനെ മാറ്റിക്കഴിഞ്ഞു എവിടെ വെച്ചിട്ടാണ് സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ് അതുപോലെ നമ്മുടെ കഴിച്ച ഭക്ഷണത്തിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സങ്കീർണമായ പയറുവർഗ്ഗങ്ങളിലൊക്കെ ലെഗ്യൂംസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു പോഷക ഘടകം ഒരു ന്യൂട്രിയൻ്റാണ് ഏത് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് മാംസ്യം പ്രോട്ടീനെ നമ്മൾ ശരീരം ആഗിരണം ചെയ്യണമെങ്കിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിനെയും ചെറിയ തന്മാത്രകളാക്കി മാറ്റണം സിമ്പിൾ ഓർഗാനിക് സിമ്പിൾ മോളിക്യൂൾസാക്കി അതിനെ മാറ്റണം സിമ്പിൾ മോളിക്യൂൾസാക്കി ലഘു തന്മാത്രകളാക്കി നമ്മൾ അതിനെയും കൺവേർട്ട് ചെയ്യണം
അത്തരത്തിൽ പ്രോട്ടീനെ നമ്മൾ ഈ ഡൈജഷൻ നമ്മുടെ ആമാശയത്തിൽ വെച്ചിട്ടും അതുപോലെ നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ടൊക്കെ നമ്മൾ ഈ പ്രോട്ടീനെ ചെറുതാക്കി 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 അവസാനം അതിൻ്റെ ഏറ്റവും സിമ്പിൾ ഫോമിലേക്ക് അതിൻ്റെ ബേസിക് രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു ദാറ്റ് ഈസ് അമിനോ ആസിഡ് അമിനോ ആസിഡുകൾ. ഇപ്പോൾ പ്രോട്ടീനെ നമ്മൾ ഏറ്റവും ചെറുതാക്കി അവസാനം നമ്മൾ എന്തിനെന്താക്കി മാറ്റി പ്രോ അമിനോ ആസിഡുകളാക്കി മാറ്റി. അതുപോലെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ കൊഴുപ്പിൻ്റെ ഘടകം ഫാറ്റ്, ഈ ഫാറ്റ് അഥവാ കൊഴുപ്പ് എന്ന് പറയുന്ന തന്മാത്രയെ നമ്മൾ ഈ പറയുന്ന ദഹന പ്രക്രിയയിലൂടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിലൂടെ നമ്മളതിനെ സിമ്പിൾ മോളിക്യൂൾസാക്കി മാറ്റി. ഇപ്പോൾ കൊഴുപ്പിൻ്റെ ഫാറ്റിൻ്റെ സിമ്പിൾ ഫോം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെ ഫാറ്റിനെ കൊഴുപ്പിനെ എന്താക്കി മാറ്റുന്നു? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കിയിട്ടാണ് മാറ്റുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, നമ്മുടെ സ്മോൾ ഇൻ്റസ്റ്റൈനിൽ ചെറുകുടലിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ദഹനം നടത്തി കഴിഞ്ഞാൽ നമുക്കിതിനെ അബ്സോർബ് ചെയ്യണേ, അതല്ലേ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം. ബ്ലഡിലേക്ക് നമ്മൾ ഈ പോഷകങ്ങളൊക്കെ പോഷക മൂല്യമുള്ള ഈ വസ്തുക്കളൊക്കെ ഈ ന്യൂട്രിയൻസിനൊക്കെ നമ്മൾ ആഗിരണം ചെയ്യണം, അബ്സോർബ് ചെയ്യണം. അങ്ങനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്മോൾ ഇൻ്റസ്റ്റൈനിൽ ചെറുകുടലിൽ വിരലുകൾ പോലെ, നോക്കി നിങ്ങൾ ഇതുപോലെ ഒരു വിരൽ ഇങ്ങനെ വെച്ച പോലെ ഉണ്ടല്ലേ, ഒരു വിരലുകൾ പോലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എന്നാ പറയുക, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, ഫിംഗർ പോലെയുള്ള പ്രൊജക്ഷൻസ് പൊന്തി നിൽക്കുന്ന ഭാഗങ്ങൾ, വിരലുകൾ പോലെ പൊന്തി നിൽക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ വില്ലസ് എന്ന് പറയുന്നത്, വില്ലസുകൾ. അപ്പോൾ ഇവിടെ ഈ വില്ലസിൽ രക്തക്കുഴലുകളും കാണപ്പെടുന്നുണ്ട്, അതുപോലെ ലിംഫും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയൊക്കെ ആഗിരണം ചെയ്യുന്നത് എങ്ങോട്ടാണ്? ലിംഫിലേക്കാണ് ആഗിരണം ചെയ്യുക, അബ്സോർബ് ചെയ്യുന്നത്. ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ അബ്സോർബ് ടു ലിംഫ്, അവർ ലിംഫിലേക്ക് ആഗിരണം ചെയ്യുന്നു. അതേസമയം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡിനെയൊക്കെ നമ്മൾ എങ്ങോട്ട് ആഗിരണം ചെയ്യുന്നു? രക്തത്തിലേക്ക്, ബ്ലഡിലേക്കാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ അബ്സോർപ്ഷൻ ഏകദേശം പിന്നെ നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ പോഷകങ്ങളുടെയൊക്കെ ഇതാ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു വില്ലസിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്, വില്ലസിൻ്റെ ഘടനയാണ് ഈ കാണുന്നത്. ഈ വില്ലസിലാണ് നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് പോഷകങ്ങൾ മുഴുവൻ ഈ ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് കാണുന്ന പോഷകങ്ങളാണ്, ഇത് മുഴുവൻ ആഗിരണം ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന വില്ലസാണ്. അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഏകദേശം ജലത്തിൻ്റെ, വാട്ടറിൻ്റെ 90% 90% ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നതും സ്മോൾ ഇൻ്റസ്റ്റൈനിലാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനും അതുപോലെ 90% വാട്ടറിൻ്റെ അബ്സോർപ്ഷനും നടക്കുന്നത് എവിടെയാണ്? സ്മോൾ ഇൻ്റസ്റ്റൈനിലാണ്. പോഷക ഘടകങ്ങളുടെയും ജലത്തിൻ്റെ 90% ആഗിരണം നടക്കുന്നത് സ്മോൾ ഇൻ്റസ്റ്റൈൻ ചെറുകുടലിലാണ് എന്ന് ഓർക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതരത്തിൽ ജലത്തിൽ ലയിക്കുന്ന പോഷകങ്ങളുണ്ടായിരിക്കും, പിന്നെ അല്ലെങ്കിൽ ജലത്തിൽ പിന്നെ ലയിക്കാത്ത തരത്തിലുള്ള പോഷകങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വാട്ടർ സോല്യൂബിളായിട്ടുള്ള ജലത്തിൽ ലയിക്കുന്ന പോഷകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ജലത്തിൽ വാട്ടർ സോല്യൂബിളായിട്ടുള്ള ജലത്തിൽ ലയിക്കുന്ന പോഷക ഘടകങ്ങളെ ഒക്കെ എങ്ങോട്ടാണ് ആഗിരണം ചെയ്യുന്നത്? രക്തത്തിലേക്കാണ് ആഗിരണം ചെയ്യുക. അപ്പോൾ ഇതൊരു വില്ലസിൻ്റെ സ്ട്രക്ചറാണ്, നിങ്ങൾ നോക്കിയത് മനസ്സിലാവട്ടെ, ഇതൊരു വില്ലസിൻ്റെ സ്ട്രക്ചറാണ്. ഇതിൻ്റെ പുറമെ ഈ ചുവപ്പ് കളറിൽ കാണപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്, ഇത് രക്തക്കുഴലുകൾ, രക്തലോമികകളാണ്, ബ്ലഡ് ക്യാപ്പിലറീസാണ്. എന്താണ് ബ്ലഡ് ക്യാപ്പിലറീസ്? രക്തലോമികകൾ. ഇതിൻ്റെ നടുക്ക് കാണപ്പെടുന്ന ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് ലാക്റ്റിയൽ എന്ന് പറയുന്ന ഭാഗമാണ്, അവിടെയാണ് ലിംഫ് എന്ന് പറയുന്നൊരു ദ്രവം കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ജലത്തിൽ ലയിക്കുന്ന പിന്നെ പോഷക ഘടകങ്ങൾ ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ബ്ലഡിലേക്കും അല്ലാത്തതൊക്കെ എങ്ങോട്ടും ആഗിരണം ചെയ്യും, ലിംഫിലേക്കുമാണ് അബ്സോർബ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ സ്മോൾ ഇൻ്റസ്റ്റൈൻ, ഇതാണ് നമ്മുടെ സ്മോൾ ഇൻ്റസ്റ്റൈൻ. ഈ സ്മോൾ ഇൻ്റസ്റ്റൈൻ്റെ ഉൾഭാഗത്ത് നോക്കുക, നിങ്ങൾ ഉൾഭാഗം ഒന്ന് എൻലാർജ് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, വെറുതെ ഒരു കുഴലിങ്ങനെ പോവല്ല, ആ കുഴലിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറേ പ്രൊജക്ഷൻസ് ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. എന്തിനാണത്? ഈ ഭക്ഷണം ഇതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോഷകങ്ങൾ അരിച്ച് നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് ദഹിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സാധനം ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് പതുക്കെ പോകാൻ പാടുള്ളൂ. എന്തിനാണ് പതുക്കെ പോകുന്നത്? കാരണം അതിൽ എന്തൊക്കെ പോഷകങ്ങളുണ്ടോ അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? വലിച്ചെടുക്കണം. അതിന് കുറേ സമയം നമുക്ക് ആവശ്യമാണ്, പെട്ടെന്നോട് ഒഴുകി പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പതുക്കെ മാത്രമേ പോകാൻ പാടുള്ളൂ, അത് പതുക്കെ പോകണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഏരിയ കൂട്ടണം, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യണം, പ്രതല വിസ്തീർണം കൂട്ടണം. എന്തിൻ്റെയാ? ചെറുകുടലിൻ്റെ. ചെറുകുടലിൻ്റെ പ്രതല വിസ്തീർണം കൂട്ടാൻ വേണ്ടിയിട്ട്, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വില്ലസുകൾ കാണപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒന്ന് ഒന്ന് നോക്കുക, ഇത് വെറുതെ ഒരു കുഴലാണ് വിചാരിക്കുക, സിമ്പിളായിട്ടൊരു നമ്മുടെ ചെറുകുടലിൽ വെറുതെ ഒരു കുഴലാണ്. വെറുതെ സാധാരണ പോലൊരു കുഴലാണെങ്കിൽ ഇതിലൂടെ ഫുഡ് ഇതാന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് പോകും,
വളരെ സ്പീഡിൽ പോകും. അതേസമയം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ഈ കുഴലിൻ്റെ ഉള്ളിൽ കുറേ ഇതേപോലത്തെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഫുഡ് ഇതിലൂടെ വന്ന് ഇതിലെ കയറി ഇറങ്ങി ഇതിലെ കയറി ഇറങ്ങി ഇതിലെ കയറി ഇറങ്ങി അങ്ങനെ ഓരോന്നിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി പതുക്കെ മാത്രമേ ഫുഡ് പോകുള്ളൂ. ഇങ്ങനെ ഇത് കയറി ഇറങ്ങുന്ന ഈ സമയത്തൊക്കെ ഇതിലുള്ള പോഷകങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരും, ഇതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇതിൻ്റെ ഘടന എന്ന് നമുക്ക് നോക്കണം. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ ആ സ്ട്രക്ചർ ഇരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. ഒരു ഒരു വില്ലസിനെ നമ്മളിവിടെ വലുതാക്കി വരച്ച് കാണിച്ചിരിക്കുകയാണ്. ഒരു ഒരു വില്ലസാണ് ആ വലുതാക്കി എൻലാർജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് വില്ലസുകൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. ഈ വില്ലസിൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ പുറമേ ഒരു കോട്ടിംഗ് ഉണ്ട്. ഒറ്റ വരി കോശമാണ്, ഒരു സിംഗിൾ ലെയർസ് അല്ല കേട്ടോ, ഒറ്റ വരി മാത്രമേ കോശങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, പെട്ടെന്ന് പെട്ടെന്ന് ഇതിലെ ന്യൂട്രിയൻസ് പോഷകങ്ങളൊക്കെ ഇങ്ങോട്ട് വലിച്ച് ഉള്ളിലേക്ക് എടുക്കണേ, അതിന് ഒറ്റ കുറേ കോശങ്ങൾ ഇവിടെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് പെട്ടെന്ന് സാധനങ്ങളൊക്കെ പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കാനും അബ്സോർബ് ചെയ്യാനും ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒറ്റ വരി കോശങ്ങൾ സിംഗിൾ ലെയർസ് അല്ലുള്ളൂ. ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ട് പകുതി ചുവപ്പിലും പകുതി നീലയിലൊക്കെ കളറിലിങ്ങനെ രക്തക്കുഴലുകൾ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ രക്തക്കുഴലുകളെ, ഏറ്റവും ചെറിയ രക്തക്കുഴലുകളെയാണ് നമ്മൾ രക്തലോമികകൾ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് രക്തലോമിക. രക്തലോമിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രക്തക്കുഴലുകൾ, ചെറിയ രക്തക്കുഴലുകളാണ്. വലിയ രക്തക്കുഴലുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ രക്തക്കുഴലുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ രക്തലോമിക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യേണ്ട, അപ്പോൾ അതുകൊണ്ട് ഞാനിതോട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇങ്ങനെ ടേം മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക, രക്തലോമിക. രക്തലോമിക എന്ന് പറഞ്ഞാൽ ചെറിയ രക്തക്കുഴലുകൾ എന്ന് ഓർത്താൽ മതി. ആ രക്തക്കുഴലുകളാണ് ഇതിലിങ്ങനെ നെറ്റ്വർക്ക് പോലെ ഇവിടെ ഇങ്ങനെ കാണപ്പെടുന്നത്. ഇനി അതിൻ്റെ നടുക്ക് കൂടെ ഒരു ഭാഗം നിങ്ങൾ കാണപ്പെടുന്നുണ്ട്, ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ കാണപ്പെടുന്നത്. നടുക്കിലൂടെ ഒരു വടി പോലെ ഒരു സംഭവം പോകുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ലാക്റ്റിയൽ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ലാക്റ്റിയൽ. അപ്പോൾ ഈ വില്ലസിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് രക്തലോമികയും ലാക്റ്റിയലും. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അബ്സോർപ്ഷൻ, ആഗിരണം നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ട് വലിയ സങ്കീർണമായ തന്മാത്രകളെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ തന്മാത്രകളാക്കി മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ചെറിയ തന്മാത്ര? നോക്കൂ, ഇവിടെ നമ്മളാക്കി വെച്ചിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്, ഇങ്ങനെ കുറേ തന്മാത്രകളില്ലേ ഈ പറയുന്ന, ഇപ്പം തന്നെ മനസ്സിൽ പറഞ്ഞു നോക്കുക, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്, ഇവരെ നേരിട്ട് ബ്ലഡിലേക്ക് രക്തത്തിലേക്കാണ് ആഗിരണം ചെയ്യുന്നത്. അത് ആഗിരണം ചെയ്യുന്നത് എങ്ങോട്ടാണ്? രക്തത്തിലേക്കാണ്. ആരാഗിരണം ചെയ്യുന്നു? രക്തലോമികകൾ. രക്തലോമികകളാണത് ആഗിരണം ചെയ്യുന്നത്. അപ്പോൾ ഈ രക്തലോമികകളുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? രക്തമുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇത് ഓർത്തിരിക്കുക, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്, ഈ സാധനങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്നത് രക്തലോമികകളിലേക്കാണ്, അല്ലെങ്കിൽ രക്തത്തിലേക്കാണ്. ഇനി വേറെ കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ടായിരുന്നല്ലോ നമുക്ക്, ചെറിയ ഘടകങ്ങളും ഓർമ്മല്ലേ? ഏതൊക്കെയാണ് ബാക്കിയുള്ളത്? ഫാറ്റി ആസിഡ്, ഗ്ലിസറോള്. ഫാറ്റി ആസിഡും ഗ്ലിസറോളിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? അത് കൊഴുപ്പിൻ്റെ ലഘു ഘടകങ്ങളാണ്. കൊഴുപ്പിൻ്റെ ലഘു ഘടകങ്ങളായതുകൊണ്ട് തന്നെ അവർ വെള്ളത്തിൽ അലിയാത്ത സാധനങ്ങളാണ്, ലയിക്കാത്ത സാധനങ്ങളാണ്. അവരെ നമ്മൾ എങ്ങോട്ട് ആഗിരണം ചെയ്യുന്നു? ഈ നടുക്ക് കാണപ്പെടുന്ന ലാക്റ്റിയലിലേക്ക് ആഗിരണം ചെയ്യുന്നു. ലാക്റ്റിയലിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ രക്തക്കുഴലുകൾ കാണപ്പെടുന്നത് പോലെ തന്നെ കാണപ്പെടുന്ന മറ്റൊരു കുഴലാണ് ലിംഫ് കുഴൽ. ആ ലിംഫ് കുഴലിൻ്റെ ഭാഗമാണ് ഈ ലാക്റ്റിയൽ. അപ്പോൾ രക്തം നമ്മുടെ ശരീരത്തിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ രക്തം പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തത്തെ പോലെ തന്നെ വേറെ ഒരു ദ്രവം, വേറൊരു വെള്ളം പോലെ ഒരു സാധനം കൂടി കാണപ്പെടുന്നുണ്ട്. ആ സാധനമാണ് നമ്മൾ ലിംഫ് എന്ന് പറയും. അപ്പോൾ ഈ ലാക്റ്റിയലുകളുടെ ഉള്ളിൽ രക്തത്തെ പോലെ മറ്റൊരു ദ്രവം കാണപ്പെടുന്നു, അതാണ് ലിംഫ്. ലാക്റ്റിയലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ലിംഫ് ഉണ്ട്. രക്തലോമികയുടെ ഉള്ളിൽ എന്താ ഉള്ളത്? രക്തമാണ്. ലാക്റ്റിയലിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ലിംഫാണുള്ളത്. അപ്പോൾ ഈ ലിംഫിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ഇതിലേക്ക് ആഗിരണം ചെയ്യുന്നു. അപ്പോൾ പോഷക ഘടകങ്ങളുടെ ആഗിരണത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് ആഗിരണം നടക്കുക? നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഒക്കെ രക്തലോമികയിലേക്കും ബാക്കിയുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ ലാക്റ്റിയലിലേക്കുമാണ് ആഗിരണം ചെയ്യുന്നത്. ഈ സാധനത്തിൻ്റെ പേരെന്താണ്? ഇതാണ് വില്ലസുകൾ. നമ്മുടെ ചെറുകുടലിൽ കാണപ്പെടുന്ന വിരലുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് വില്ലസ്. എന്തിനാണ്? ഭക്ഷണം ഇതിലൂടെ കടന്നു പോകുന്ന വളരെ പതുക്കെ പോകാനും അതുപോലെ ചെറുകുടലിൻ്റെ പ്രതല വിസ്തീർണം കൂട്ടാനും വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഈ പറയുന്ന വില്ലസുകൾ
കാണപ്പെടുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ട്. ഈ പറഞ്ഞ എന്താണ്, നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണപ്പെടുന്നു. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് വില്ലസ്. ഈ വില്ലസ് എന്തിനാണ് നമ്മുടെ ഈ ഫുഡ് ഇതിലൂടെ ഇങ്ങനെ കുറേ സമയം ഇവിടെ റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവിടെ കുറേ സമയം പതുക്കെ പതുക്കെ സ്ലോ ആയിട്ട് ഫുഡിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ വില്ലസുകൾ കാണപ്പെടുന്നത്. ആ വില്ലസുകൾ ചെയ്യുന്നത് എന്താണ്, ഇവിടെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക എന്നൊരു പരിപാടി കൂടെ ആര് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും വില്ലസുകൾ ചെയ്യുന്നത് എന്താണ്, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മാക്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യണം. എന്താ സർഫസ് ഏരിയ, ഇതായത് ഇവിടെ ഫുഡ് ഇങ്ങനെ ഇപ്പോൾ നേരെ ഒരു കുഴൽ പോലെയാണെങ്കിൽ ആ കുഴലിലൂടെ ഫുഡ് പെട്ടെന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു ആ കുഴലിലൂടെ പെട്ടെന്ന് ഫുഡ് പോകും. അതിന് പകരം ഇങ്ങനെ കുറേ കുഴികളും ചാലുകളൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ട് വില്ലസ് ഉണ്ടെങ്കിൽ ഈ ഫുഡ് ഇതിലൂടെ എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങും. അപ്പോൾ ഇതിൻ്റെ ഏരിയ കൂടും. അപ്പോൾ ഇത്രയും സ്ഥലത്തൊക്കെ ഇതിനെ ഫുഡിനെ, അപ്പോൾ ന്യൂട്രിയൻസിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വില്ലസ് കാണപ്പെടുന്നുണ്ട്. ആ വില്ലസിൻ്റെ സ്ട്രക്ചറാണ്, ഒരു വില്ലസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽ ലെയറാണ്. സിംഗിൾ സെൽ ലെയറാണ്, ഒറ്റ സെല്ലുകൾ മാത്രം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഏകകോശമായിട്ടുള്ള ഒറ്റ സെല്ലുലാറായിട്ടുള്ള ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്ലഡ് ക്യാപ്പിലറീസ് കാണപ്പെടും. ബ്ലഡ് ക്യാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് ബ്ലഡ് വെസൽസിനെയാണ് ബ്ലഡ് ക്യാപ്പിലറീസ് എന്ന് പറയുക. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, ആ ബ്ലഡ് വെസൽസിൻ്റെ മൈന്യൂട്ട് ഫോം, അതിൻ്റെ കുറച്ചുകൂടി ചെറിയ രൂപത്തെയാണ് നമ്മൾ ബ്ലഡ് ക്യാപ്പിലറീസ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് ഉണ്ടായിരിക്കും. ബ്ലഡ് കാണപ്പെടുന്ന എവിടെയാണ്, ബ്ലഡ് ക്യാപ്പിലറീസ് ാണ്. നിങ്ങൾ ഈ റെഡ് കളറിലും ബ്ലൂ കളറിലും കാണപ്പെടുന്നുണ്ട്. റെഡ് കളറിൽ കാണപ്പെടുന്ന ഒരു ബ്ലഡ് വെസലാണ്, ബ്ലൂ കളറിൽ കാണപ്പെടുന്ന മറ്റൊരു ബ്ലഡ് വെസലാണ്. അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഭാഗങ്ങളാണ് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസ് ആയിട്ട് മാറുന്നത്. അവരെയാണ് നമ്മൾ ബ്ലഡ് ക്യാപ്പിലറീസ് എന്ന് പറയുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നോക്കാനുണ്ട്. അപ്പോൾ ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് അല്ലെങ്കിൽ ബ്ലഡിലേക്ക് എന്തൊക്കെ അബ്സോർബ് ചെയ്യും, ഇതിൻ്റെ പുറത്താണ് നമ്മുടെ ഈ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളത്. ഇതിൻ്റെ പുറത്ത് ഉള്ള ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഗാലക്ടോസിനെയും അമിനോ ആസിഡിനെയും ഒക്കെ എങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നു, ഈ ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. മറക്കരുത്, അത് പഠിക്കണം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവയുടെ അബ്സോർപ്ഷൻ നടക്കുന്നത് ഈ പറയുന്ന ബ്ലഡ് ക്യാപ്പിലറീസിലേക്കാണ് അല്ലെങ്കിൽ ബ്ലഡിലേക്കാണ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന മറ്റൊരു ഒരു വെസലാണ്, ഒരു കുഴലാണ് ലാക്റ്റിയൽ എന്ന് പറയുന്ന ഒരു ഭാഗം. ലാക്റ്റിയൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നത് പോലെ കാണപ്പെടുന്ന മറ്റൊരു ഒരു ഡക്റ്റാണ് ഈ പറയുന്ന ലിംഫ് എന്ന് പറയുന്ന ലിംഫ് ഡക്റ്റ്. ആ ലിംഫ് ഡക്റ്റിൻ്റെ ഭാഗമാണ് ലാക്റ്റിയൽ. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കാണപ്പെടുന്നത് പോലെ മറ്റൊരു ഫ്ലൂയിഡും കാണപ്പെടുന്നുണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് ലിംഫ് എന്ന് പറയുന്നത്. ലിംഫ് ബ്ലഡിനെ പോലെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മറ്റൊരു ഫ്ലൂയിഡാണ് ലിംഫ്. ആ ലിംഫ് ഇതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെ ഉള്ളിൽ ബ്ലഡ് ഉണ്ട്, ലാക്റ്റിയലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡാണ് ലിംഫ്. ഈ ലിംഫിലേക്ക് അല്ലെങ്കിൽ ഈ ലാക്റ്റിയലിലേക്ക് ഇതിൻ്റെ പുറത്തുള്ള ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ഒക്കെ ഇവരെയൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്. കാരണം ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ ദ ഡെറിവേറ്റീവ്സ് ഓർ സിമ്പിൾ ഫോംസ് ഓഫ് ഫാറ്റ് മോളിക്യൂൾസ് ഓർ ലിപ്പിഡ് മോളിക്യൂൾസ്. ദേ ആർ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ, സോ ദേ ആർ അബ്സോർബ് ടു ലാക്റ്റിയൽ. അതേസമയം വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോസിഡൊക്കെ ബ്ലഡ് ക്യാപ്പിലറീസിലേക്കും വാട്ടർ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ ലാക്റ്റിയലിലേക്കുമാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചിത്രം നിങ്ങളെല്ലാവരും ചിത്രം വരച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്, ചിത്രം തന്നു കഴിഞ്ഞാൽ ബ്ലഡ് ക്യാപ്പിലറീസ് ഏതാണ് ലാക്റ്റിയൽ ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ അത് കൃത്യമായിട്ട് വരച്ച് ലേബൽ ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി സുഖമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ഒരു വില്ലസിൻ്റെ സ്ട്രക്ചർ നമുക്ക് ആ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഈ പിന്നെ പ്രക്രിയകളൊക്കെ നടക്കുന്നത്. സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന പ്രോസസ്സുകൾ കൃത്യമായിട്ട് ഡയജഷൻ കംപ്ലീറ്റ് ചെയ്ത് അബ്സോർപ്ഷനും അവിടെ തുടങ്ങുന്നത്. ഭക്ഷണത്തിൻ്റെ ആഗിരണം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ. നമ്മൾ പറഞ്ഞാൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും ഒക്കെ എങ്ങോട്ട് ആഗിരണം ചെയ്തു, ഇപ്പോൾ ബ്ലഡിലേക്ക്, ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലാക്റ്റിയലിലേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും നമ്മുടെ ലാക്റ്റിയലിലേക്കും അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ പറയുന്ന സർഫസ് ഏരിയ നമ്മുടെ കൃത്യമായിട്ട് ഒന്നുപോലും വേസ്റ്റ് ആവാതെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ കംപ്ലീറ്റ് ന്യൂട്രിയൻസിനെയും പോഷകങ്ങളെയും ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ
സ്മോൾ ഇൻ്റസ്റ്റൈനിൽ ചെറുകുടലിൽ കാണപ്പെടുന്ന വിരലുകൾ പോലെയുള്ള ഭാഗം ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന വില്ലസുകൾ എന്ന് പറഞ്ഞാൽ. ആ വില്ലസുകൾ അതിൻ്റെ സർഫസ് ഏരിയ പ്രതല വിസ്തീർണം കൂട്ടി കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുഡിനെ ന്യൂട്രിയൻസിനെ പോഷകങ്ങളെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ അബ്സോർപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫുഡ് നേരെ പോകുന്ന എങ്ങോട്ടാണ്? അടുത്ത ലാർജ് ഇൻ്റസ്റ്റൈനിലേക്കാണ് നോക്കുക. നിങ്ങൾ ലാർജ് ഇൻ്റസ്റ്റൈൻ വൻ കുടലിലേക്കാണ് പോകുന്നത്. വൻ കുടലിൽ നിങ്ങൾ ഇവിടെ അറ്റത്തൊരു ഭാഗങ്ങൾ കാണുന്നുണ്ടാവില്ലേ, അതൊരു യൂസ്ലെസ് ആയിട്ടൊരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻ ഒന്നും ഇല്ലാത്ത അപ്പൻഡിക്സ് എന്ന് പറയുന്നൊരു ഭാഗം ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രോഗമൊക്കെ നിങ്ങൾ കേട്ടുണ്ട്, അപ്പൻഡിസിറ്റിസ് എന്ന് പറയുന്ന രോഗമൊക്കെ ഉണ്ട്. അതിന് പഴുപ്പ് വന്ന് ഇൻഫെക്ഷൻ വന്ന് സർജറിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ അത്ര നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യാറുണ്ട്. അതൊരു അതിനൊരു ഇൻഫെക്ഷൻ എപ്പോഴും ഇങ്ങനെ വരാൻ സാധ്യതയുള്ളൊരു അവയവമാണ്. പ്രത്യേകിച്ച് അതിനൊരു ഫംഗ്ഷൻ ഉള്ളത് ഇതുവരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതുവരെ സയൻസിന് അതിൻ്റെ ഇതിൻ്റെ എക്സാക്ട് ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫംഗ്ഷൻ അല്ല, ധർമ്മമില്ലാത്തൊരു അവയവമായിട്ടാണ് നമ്മളിത് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മുറിച്ച് മാറ്റി കളയുന്നതും അതുകൊണ്ടാണ്. പ്രത്യേക ഫംഗ്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ സ്മോൾ ഇൻ്റസ്റ്റൈൻ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് സ്മോൾ ഇൻ്റസ്റ്റൈനിൽ ബാക്കി അവശേഷിക്കുന്ന ഭാഗം, അതായത് ഈ അബ്സോർപ്ഷനും കഴിഞ്ഞതിന് ശേഷം വീണ്ടും കംപ്ലീറ്റ് അബ്സോർപ്ഷൻ നടന്നിട്ടില്ല, ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ അബ്സോർബ് ചെയ്യണ്ടല്ലോ. വാട്ടറൊക്കെ 90% മാത്രമേ അബ്സോർബ് ചെയ്തിട്ടുള്ളൂ, ബാക്കി 10% ബാക്കി കിടക്കുകയാണ്. അപ്പോൾ അതും അതുപോലെ ബാക്കി എന്തെങ്കിലുമൊക്കെ അബ്സോർബ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് എല്ലാം കൂടി നമ്മളിനി അടുത്തത് എങ്ങോട്ട് കൊടുക്കുന്നു? നമ്മുടെ ഈ ലാർജ് ഇൻ്റസ്റ്റൈൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മളിതിനെ കൊടുക്കുന്നു. അങ്ങനെ ഫുഡ് എന്ത് ചെയ്യുന്നു? ലാർജ് ഇൻ്റസ്റ്റൈനിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ബാക്കി ഉള്ള പ്രവർത്തനങ്ങൾ എന്താണ് അടുത്ത ഇതായിട്ട് നമുക്ക് നോക്കേണ്ടത്? ലാർജ് ഇൻ്റസ്റ്റൈനിൽ ഏതെല്ലാം രീതിയിലാണ് ഫുഡിൻ്റെ ഈ പറയുന്ന പ്രോസസ്സ്, ഡൈജഷൻ്റെ പ്രോസസ്സ് ബാക്കി നടക്കുന്നതെന്നാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ സ്മോൾ ഇൻ്റസ്റ്റൈൻ വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ലാർജ് ഇൻ്റസ്റ്റൈനിൽ നടക്കുന്ന മാറ്റങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓക്കെ, താങ്ക് യു.